നെടുങ്കണ്ടത്ത് ജെറ്റി നടപടിക്കിടെ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടെ സ്വയം തീകൊളുത്തിയ ആശാരിക്കണ്ടം സ്വദേശിനി ഷീബിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് നെടുങ്കണ്ടം ആശാരിക്കണ്ടം സ്വദേശിയായ ഷീബയുടെ വീട്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ ജപ്തി നടപടികളുമായി എത്തിയ സമയത്താണ് ഷീബ സ്വയം പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത്. ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊള്ളലേറ്റിരുന്നു. ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മാർച്ചും ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും നടത്തിയത്. സാധാരണക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇവരുടെ വീടും വസ്തുക്കളും ജപ്തി ചെയ്യുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടികൾക്ക് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിനിടെ സ്വയം തീകൊളുത്തിയ ആശാരിക്കണ്ടം സ്വദേശി ഷീബയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഗുരുതരമായി പൊള്ളലേറ്റ വനിതാ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി അപകടനില തരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം.